നമസ്കാരം. രാജ്യത്തുടനീളമുള്ള രാഹുൽ ഗാന്ധിയുടെ രണ്ട് യാത്രകളും 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രകടനവും കഴിഞ്ഞാൽ ലോക്സഭയിൽ ഏറ്റവും തുച്ഛമായ സീറ്റുകൾ ഇരട്ടിയാക്കിയ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ വേഷം. എന്തായാലും സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുലിനെ നിയമിച്ചത് അദ്ദേഹത്തിന് കൂടുതൽ ആശ്വാസം നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരിയാണ്, അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളും അതിലെ ചില പഞ്ച് ഡയലോഗുകളും ഒക്കെ BJP സഖ്യത്തിന് നല്ല പോലെ ഒന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട്. BJPക്കുണ്ടായ ഈ ഭയം രാഹുലിന്റെ പ്രധാന എതിരാളിയായ നരേന്ദ്രമോദിയുടെ വാ പൂട്ടിക്കെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. നിരവധി സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ മോദി എന്നിവരിൽ നിന്ന് വ്യത്യസ്തമായി അംബാനിയാനന്ദിന്റെ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യ യുവജനങ്ങളുടെ രാജ്യമാണല്ലോ. വൃദ്ധനായ മോദിയുടെ തളർന്ന വാക്ചാരുത്യവും അതിന്റെ അനന്തമായ ഗാന്ധി കുടുംബത്തിന്റെ ആക്ഷേപവും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും യുവജന ജനസംഖ്യയിൽ പുതുചിന്തകളും നിലപാടുകളുമാണ് ഉണർത്തുന്നത്. ജോലി നൽകുന്നതിൽ വൃദ്ധനായ മോദി ഗവൺമെന്റിന്റെ പരാജയങ്ങളും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും വലിയ വലിയ പരാജയങ്ങളാണ്. മോദിക്കും സംഘത്തിനും ഇതിനുവേണ്ടി പരിഹാരങ്ങളൊന്നുമില്ല. മോദിയുടെ ആഹ്വാനവും വാക്ചാരുത്യവും പാർട്ടിയുടെ വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയുന്ന മാന്ത്രിക വഴിയല്ലെന്ന് സമീപകാല തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതായത്, ഇനി ആ മാന്ത്രിക വഴി കൊണ്ട് എന്തൊക്കെ സൂത്രം കാണിച്ചിട്ടും ഒരു കാര്യവുമില്ലെന്ന്. ഇതാണ് രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കിട്ടിയ അവസരം. യുവജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്. സമൂഹ മാധ്യമം എന്തായാലും മോദിയുടെ മടിയിലൊന്നുമല്ലല്ലോ. അതായത്, മുഖ്യധാര മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾ മാറിയ സാഹചര്യങ്ങൾക്കിടയിലും അവർക്ക് ഇപ്പോഴും മോദിയുടെ പാദസേവകരായിട്ടാണ് തുടരുന്നത്. എന്നാൽ പുതിയതായി ഉയർന്നു വരുന്ന ഇന്ത്യൻ യുവാക്കളുടെ പ്രിയപ്പെട്ട മാധ്യമം തങ്ങളല്ലെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഏത് ചെറുപ്പക്കാരനാണ് ഇപ്പോൾ വീട്ടിൽ വന്ന് TV ഓണാക്കുന്നത്? പലരും വാർത്താ ചാനലുകൾ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് എന്നിവ ലോകമെമ്പാടും എന്താണ് സംഭവിക്കുന്നതെന്ന് അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണത്തിന്, രാഹുൽ ഗാന്ധിയുടെ പിസ ഔട്ടിംഗ് TVയിലല്ല, സോഷ്യൽ മീഡിയയിൽ വൈറലാവും, എന്നാൽ അത് ടെലിവിഷനിൽ വാർത്താ ചാനലുകളിൽ വരത്തില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇനി രാഹുൽ ഗാന്ധി കൂടുതൽ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ചലനാത്മകമായ യുവതലമുറയുമായി നേരിട്ടും വ്യക്തമായി ബന്ധപ്പെടാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇപ്പോൾ അധികാരത്തിലില്ലെങ്കിലും അവർ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന നിലയിൽ കൂടുതൽ വിപുലമായി നയങ്ങളെയും പദ്ധതികളെയും കുറിച്ച് ചിന്തിക്കുകയും അതിനെ പുതിയൊരു വീക്ഷണകോണിൽ സംസാരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. മോദിയെ കടന്നാക്രമിച്ചും പരിഹസിച്ചും തൃപ്തരായാൽ കോൺഗ്രസിന് ആ ലക്ഷ്യത്തോടെ മാത്രം നിലനിൽക്കുന്ന പാർട്ടിയായി മാത്രമേ ഇവിടെ നിലനിൽക്കാൻ കഴിയൂ. BJP തെറ്റുകൾ വരുത്തുമെന്നും തുടർന്ന് വോട്ടർമാരിൽ കോൺഗ്രസിനെ കൂടുതൽ അടുപ്പിക്കുമെന്നുള്ളത് BJPയുടെ വളരെ ഹ്രസ്വകാല നിഷ്ക്രിയ രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. അത് കോൺഗ്രസ് മനസ്സിലാക്കാതെ പോരുത്. നഗരങ്ങളിലെ വോട്ടർമാരെ സംബന്ധിച്ചുള്ള ഈ അന്ധത മോദിയോടുള്ള രാഹുൽ ഗാന്ധിയുടെ അഭിനിവേശം കൊണ്ട് മാത്രമല്ല. നരേന്ദ്രമോദി രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ആധിപത്യം പുലർത്തുന്നു എന്നുള്ളതും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ അദ്ദേഹത്തിന് അക്കിലസ് ഹില്ലുണ്ടെന്ന് തിരിച്ചറിയുകയും അതിനാൽ അവർ ദുർബലനായ നേതാവിന്റെ പിന്നാലെ പോകുന്നു എന്നുള്ളതുമാണ് ഒരു വസ്തുത. മോദിയോട് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രത്യേക വിരോധവുമുണ്ട്. ഒരുപക്ഷെ മോദിയും പാർട്ടിയും വർഷങ്ങളോളം തന്റെ ഗാന്ധി കുടുംബത്തെ അപമാനിച്ചത് കൊണ്ടാകാം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മാസ് ഡയലോഗുകൾ കൊണ്ട് നരേന്ദ്രമോദിയുടെ വാ അടപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ളത് വേറൊരു വസ്തുത. രാഹുൽ ഗാന്ധിയോടും പാർട്ടിയോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് പകരം വീട്ടാനുള്ള യന്ത്രങ്ങളായി ഇന്ത്യൻ പൗരന്മാരെ ഉപയോഗിക്കരുത്. മറിച്ച് നിങ്ങൾക്ക് യുവജനങ്ങളെ വർഗീയ ശക്തികളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് മാസ് ഡയലോഗുകൾ കൊണ്ട് മാത്രം തൊടുത്തുവിടാതെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവൃത്തി കൂടി ആവശ്യമാണ്.